ഓരോ അപ്പൊ ഞാനിപ്പോ ഇരിക്കുന്നത് ഏത് വണ്ടിയിലാന്ന് നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റും. ഒരു ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കും ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ജെറ്റിലാണ്. പക്ഷെ ഇത് ആക്ച്വലി ഒരു പ്രൈവറ്റ് ജെറ്റല്ല, ഇത് ഒരു മെർസിഡീസ് ബിയാനോയുടെ വാനാണ്. ഏകദേശം 750,000 ടെർംസ് വില മതിക്കുന്ന ഒരു മെർസിഡീസ് വാൻ്റെ അകത്താണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. സോ അൻഫോസ് ഒന്ന് ഇവിടെ വരികയാണെങ്കിൽ ഞാൻ ഈ വണ്ടിയുടെ ഫീച്ചേഴ്സും പരിപാടികളും എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പറ്റും. ആദ്യം തന്നെ നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത് ഒരു ടി വി ആണ്. ഇനി ഈ വണ്ടിയുടെ ഹാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്പ്ലേ ആണ്. ഇത് ഇവർ തന്നെ കസ്റ്റമായിട്ട് ഉണ്ടാക്കുകയാണ്. ഈ CMC എന്ന് പറഞ്ഞൊരു കടയിലാണ് നമ്മൾ നിൽക്കുന്നത്. കടയുടെ പേര് ഫുൾ ഫോം പറയുകയാണെങ്കിൽ കസ്റ്റം മോഡിഫിക്കേഷൻ സെൻറ്റർസ്. ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അൺലോക്ക് ചെയ്യുമ്പോൾ ഇതോ ഇവിടെ കുറേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ആദ്യം തന്നെ ലൈറ്റിങ്ങിൻ്റെ സെക്ഷനിൽ പോയിട്ട് എനിക്ക് ഇത് ഈ സ്റ്റാർ ലൈറ്റ് ഉണ്ടോ? കറക്റ്റ് നമ്മുടെ റോൾസ് റോയ്സ് പോലെ തന്നെ സ്റ്റാർ ലൈറ്റ്. പിന്നെ അതായത് ഇടയ്ക്കിടയ്ക്ക് ഷൂട്ടിംഗ് സ്റ്റാറും വരുന്നുണ്ട്. അതായത് ഷൂട്ടിംഗ് സ്റ്റാറൊക്കെ ഭയങ്കര യൂണിക് സംഭവമാണ്. അത് വേണ്ടിയില്ല, ഈ ഒരു ബട്ടണിക്കാണെങ്കിൽ ആ സംഭവമാണ്. പിന്നെ ഇതുണ്ട്, ഇതാണ് ആംബിയൻ ലൈറ്റ്. ഇതും വേണ്ടെങ്കിൽ ഇത് നിൽക്കുമ്പോൾ അത് വേണം. അല്ല, ആംബിയൻ സൈറ്റിലുള്ള കേട്ടോ, മൈ ബാഡ്. വൈറ്റ് ലാമ്പാണ് ഇത്, വൈറ്റ് ലാമ്പ് ആണെങ്കിൽ കണ്ട. ഇപ്പോൾ ലിറ്ററലി ഒരു ഡാർക്ക് കോസിസ് അല്ലേ. ഈ വണ്ടിയൊക്കെ മെയിൻലി എടുക്കുന്ന ആൾക്കാർ നമ്മുടെ ബിസിനസ് ആൾക്കാർ മിക്കവാറും നമ്മുടെ മീറ്റിംഗ്സിനും പരിപാടികൾക്കും വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ അതാണ്, നമുക്ക് എന്തായാലും എല്ലാ സംഭവം ഓണാക്കി ഇടാം. നമ്മളിനി ബാക്കിൽ പോകുകയാണെങ്കിൽ അടുത്ത ഫംഗ്ഷൻ വരുന്നത് ഈ ഫംഗ്ഷനിൽ പോകുമ്പോൾ ഇവിടെ ഈ ടി വി ഉണ്ട്. ഈ ടി വി നിങ്ങൾക്ക് കാണണ്ട, പകരം നിങ്ങൾക്ക് ഫ്രണ്ടിലെ വ്യൂ എന്താണ്, ഫ്രണ്ട് മുന്നിൽ ഡ്രൈവർ എങ്ങോട്ടാണ് ഓടിക്കുന്നതെന്ന് പരിപാടിയൊക്കെ നോക്കണമെങ്കിൽ ഈ ഡൗൺ ബട്ടൺ എക്കുമ്പോൾ ആ ടി വി താഴെ പോകും. സോ അങ്ങനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഫ്രണ്ടിലെ വ്യൂവും ഡ്രൈവർ എങ്ങോട്ടാണ് ഓടിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ തട്ടിക്കൊണ്ട് പോകുക എല്ലാം നമുക്ക് ഇരുന്ന് കാണാൻ വേണ്ടി പറ്റും. പിന്നെ അതല്ലാതെ ഈ സ്ക്രീൻ പൊങ്കിയിരിക്കുമ്പോൾ ഡ്രൈവറായിട്ട് കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഫോണൊന്നും വിളിച്ച് കോൺടാക്ട് ചെയ്യേണ്ട, അതിനുവേണ്ടി പകരം ഇവർ തന്നെ ഒരു ഫോൺ തരുന്നുണ്ട്. സോ ദാറ്റ് ഇസ് ഓൾസോ പ്രെറ്റി യൂണിക്. സോ എനിവേ, നമുക്ക് ടി വി പോക്കാം. പിന്നെ എനിക്ക് ഈ വണ്ടിനകത്ത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഈ പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ വണ്ടി. നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഈ സാധനം വേണ്ട, ഇത് ആക്ച്വലി ഒരു PS5 കൺട്രോളറാണ്. സോ ദാറ്റ് ഇസ് ഓൾസോ പ്രെറ്റി യൂണിക്. സോ നിങ്ങൾ ആലോചിക്കുക, ഈ PS5 എവിടെ ഒളിച്ച് വെച്ചേക്കുന്നതെന്ന്. ഫ്രണ്ടിലൊന്നുമല്ല, PS5 ഇതാ ഇവിടുത്തെ ഒരു കമ്പാർട്ട്മെൻറ്റിലാണ്. അത് എവിടെയാന്ന് ഞാൻ കുറച്ച് നേരമായിട്ട് തപ്പി. അപ്പോഴാണ് ഞാൻ ഈ ആരോ ഉണ്ട് കണക്കാൻ. നമ്മുടെ PS നമ്മുടെ പ്ലേ സ്റ്റേഷൻ്റെ ലോഗാണിത്. അത് നമ്മളത് ഇങ്ങനെ പൊക്കുമ്പോൾ ഇവിടെതാ നമ്മുടെ പ്ലേ സ്റ്റേഷനാണ് കയറി. എന്തായാലും ഫുള്ള് സിസ്റ്റത്തോട് സിസ്റ്റാട്ടോ. സോ ഇവിടെ സീറ്റ് ഇട്ടിട്ട് നമുക്ക് ടി വിയിൽ കണക്ട് ചെയ്തിട്ട് ഗെയിമൊക്കെ കളിക്കാൻ വേണ്ടി പറ്റും. സോ ദാറ്റ് ഈസ് ഓൾസോ പ്രെറ്റി യൂണിക്. പിന്നെ അതല്ലാതെ ബിസിനസ്സാരല്ലേ, ഒരു ഡിഗിലൊക്കെ ക്ലോസ് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ അടിക്കണ്ടേ? ഐ മീൻ ഒരു സെലിബ്രേറ്റ് ചെയ്യാൻ ഷാമ്പെയിനോ വൈനോ കള്ളോ എന്തെങ്കിലും വേണ്ടേ? അതിനാണ് ഈ ബട്ടൺ. നമ്മൾ ഔട്ടിന് വെക്കുമ്പോൾ ഷാമ്പെയിൻ വരും, ഒരു രക്ഷയില്ലാത്ത 750,000 തരാം. അതായത് നാട്ടിലെ ഏകദേശം 2.5 കോടി അടുപ്പിച്ച്. ഐ മീൻ നമ്മുടെ വെൽഫെയർ എടുക്കുന്നതിനേക്കാളും എന്തായാലും വെറുത്തിട്ട് ഈ വണ്ടിയാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം സീറ്റൊക്കെ ആക്ച്വലി മേബാക്കിന് ഇതുകൊണ്ട്, ഇത് കറക്റ്റ് നമ്മുടെ മെർസിഡീസിൽ നിന്ന് തന്നെ എൻസ്പയർ ചെയ്തിട്ട് ഇവർ തന്നെ ഉണ്ടാക്കിയത്. എല്ലാം കസ്റ്റം ആട്ടോ. പിന്നെ ഈ ലെതർ ഒക്കെ പക്ക പക്കയാണ്. പിന്നെ ഇവിടെ ഒരു ഫ്രീസർ വരുന്നുണ്ട്, ഒരു രക്ഷയില്ലാട്ടോ. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട വേറെ സംഭവം എന്ന് വെച്ചാൽ ലെഗ് സ്പേസ് ഇല്ലാന്ന് വെച്ചോ. നമ്മളത് ഇവിടെ ഫ്ലോ ഫോൾഡിംഗ് സീറ്റിൽ പോകണമെങ്കിൽ ഈ സീറ്റ് ഉണ്ടോ, ഈ സീറ്റ് എനിക്ക് അടച്ചിടാൻ വേണ്ടി. സോ ദാറ്റ് ഈസ് ഓൾസോ പ്രിറ്റി യുണീക് തിങ് അബൌട്ട് ദിസ് കാർ. അപ്പോൾ അത്യാവശ്യം നല്ല ലെഗ് സ്പേസും കിട്ടി. പിന്നെ ഈ സംഭവം ഉണ്ടാവും, ഇതൊക്കെ നമ്മൾ പ്രൈവറ്റ് ജെറ്റിനെ പോലെ ഇതായത് ഉണ്ടോ, എനിക്ക് എൻ്റെ കാല് പൊക്കി വെക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഒരു രക്ഷയില്ലാട്ടോ, ഒരു രക്ഷയില്ലാത്ത വൈഭവം, ഒരു രക്ഷയില്ല. ലിറ്ററലി ലക്ഷറി കണ്ണി കണ്ടിട്ട് മാത്രം ഉണ്ടാക്കിയ വേണ്ടി. പിന്നെ നമ്മുടെ GL600 മെയ്ബാക്കിനകത്ത് വരുന്ന അതേ കട്ടനാണ് ഇവർ ഇവിടെ യൂസ് ചെയ്തിരുന്നത്. സൈഡിലെ വ്യൂ ആണെങ്കിൽ ഇതാ ഇങ്ങനെ ഒരു രക്ഷയില്ലാട്ടോ. പിന്നെ അതല്ലാതെ നിങ്ങളുടെ ഈ സംഭവം എന്താണെന്ന് ആലോചിക്കുന്നെങ്കിൽ ഇത് ആക്ച്വലി ഒരു വയർലെസ് ചാർജറാണ്. നമ്മുടെ ഫോൺ ഇവിടെ വെച്ചിട്ട് നമ്മുടെ ഫോൺ നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇത് ഒരു ഡെയിലി ഡ്രൈവറിനൊന്നും ഒരു പറ്റിയ വണ്ടിയില്ല. അപ്പോൾ ഇത് അതേസമയത്ത് ലോങ് ഡ്രൈവിനൊക്കെ പോയിട്ട് അഥവാ ബിസിനസ് മീറ്റിംഗ്സിനും പരിപാടിക്കൊക്കെ പോകുമ്പോൾ അതിന് പറ്റിയ വണ്ടിയാണ്. സോ എനിവേ, അതായത് നമ്മുടെ ഈ വണ്ടിയുടെ ഇൻറ്റീരിയർ നിങ്ങൾക്ക് ഈ വണ്ടി കണ്ടിട്ട് എന്താ തോന്നുന്നത് വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്ത് പറയാം. അപ്പോൾ ഇനി നമുക്ക് പുറത്തു പോയിട്ട് ഈ വണ്ടിയുടെ എക്സ്റ്റീരിയറും പരിപാടിയെല്ലാം നോക്കാം. ചുറ്റും എത്ര ബ്ലാക്ക് മെർസിഡീസ് വാൻസ് ഒക്കെ എടുക്കുന്നതെന്ന് നോക്കിയാൽ ഇത് തന്നെയാണ് നമ്മുടെ ദുൽഖർ സൽമാൻ്റെ കയ്യിലുള്ളത്. നാട്ടിൽ 2 എണ്ണം ഉണ്ട്, V220. പിന്നെ ഇതാണ് നമ്മളിപ്പോൾ ഇരുന്ന വണ്ടി, മെർസിഡീസ് ബ്ലാക്ക്. ഇതിൻ്റെ പേര് ബ്ലാക്ക് എഡിഷൻ എന്നാട്ടോ. കാരണം ഫുള്ളി ബ്ലാക്ക്ഡ് ഔട്ട് ആണ്. ഞാൻ എൻ്റെ ഫ്രണ്ട് തന്നെ കാണിച്ചു തരാം. ഐ മീൻ മെർസിഡീസ് സ്വന്തമായിട്ട് ഈ ബിയാനോയുടെ മെയ്ബാക്ക് എഡിഷൻ ഇറക്കുന്നില്ല. സോ ഇത് ഫുള്ളി കസ്റ്റമാണ്. സോ അതും കൂടെ ഉണ്ട്. ഇതിലെല്ലാം നമ്മുടെ GL600 ഉണ്ടല്ലോ, അതിൽ നിന്ന് അടുത്തതാണ്. പിന്നെ ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് 2. ഇവർ സാധാ ഒരു 8-സീറ്റർ വാൻ എടുത്തിട്ട് മെർസിഡീസിൻ്റെ ഇൻറ്റീരിയർ ഫുള്ളും അങ്ങോട്ട് ഇളക്കിയിട്ടാണ് പണിയെടുക്കുന്നത്. ഇതാണ് ടി വി മെക്കാനിസം ഒക്കെ ഇവിടുന്ന് ഉണ്ടാക്കി തുടങ്ങുന്നേ ഉള്ളൂ. പിന്നെ അതല്ലാതെ ഇവിടുത്തെ വേറൊരു മെർസിഡീസിൻ്റെ വാൻ കിടക്കുന്നുണ്ട്. ഇതും ഭയങ്കര ഫീച്ചേഴ്സ് ഉള്ള ഒരു വണ്ടിയാണ്. ഇതിനും സെയിം റേറ്റാണ് അവർ വയ്ക്കുന്നത്, 780,000 തരാം. സോ ഞാൻ തന്നെ നിങ്ങൾക്ക് ഈ വണ്ടിയുടെ ഇൻറ്റീരിയർ കാണിച്ചു തരാം. ഒരു രക്ഷയില്ലാത്ത, ലിറ്ററലി ഇവിടുത്തെ വണ്ടികൾ ഫുള്ളും ഫീച്ചേഴ്സ് വെച്ച് നിറച്ചേക്കുക. പുറത്തെ ചൂട് കാരണം വിയർത്ത് വിളിച്ചിട്ട് അവസാനം കയറുന്ന വണ്ടിയതായി ഈ സാധനം. പിന്നെ ഇതിൻ്റെ ഡോറൊക്കെ അടയ്ക്കണമെങ്കിൽ ഇവിടെ ഈ സംഭവം കണ്ട, നമ്മൾ ഈ ബട്ടൺ എടുക്കുമ്പോൾ നമുക്ക് ഫ്രണ്ടിലെ ഡ്രൈവറെ കാണാൻ പറ്റുമ്പോൾ ഇനി കണ്ടെങ്കിൽ ഈ ഒരു ബട്ടണൊക്കെ വരുന്നത്. സോ ദാറ്റ്സ് ഓൾസോ പ്രിറ്റി യൂണിക്. പിന്നെ അതല്ലാതെ ഈ വണ്ടിനകത്ത് ഇൻബിൽഡ് ആയിട്ട് ടി വി വരുന്നുണ്ട്. സോ ടി വി വരാനും ഇങ്ങനെയൊക്കെ ടി വി അപ്പ് വെക്കുമ്പോൾ
ആ ടി വി പോലെ ഒരു രക്ഷയില്ലാത്ത, സത്യം പറഞ്ഞ ഫീച്ചർ വെച്ച് നിറച്ചേക്കാണ്. അത്യാവശ്യം നല്ല കംഫർട്ടും പരിപാടിയും എല്ലാം ഉള്ള ഒരു വണ്ടിയാണ്. ലിറ്ററലി ഒരു ബിസിനസ് മാന് പറ്റിയ വണ്ടിയാണ്, നമുക്ക് എന്തായാലും പറയാം. ഒരു കാർ ഗാരേജിനകത്ത് വെൽഫെയർ എടുക്കുന്നതിനേക്കാളും എന്തുകൊണ്ട് വെറുത്തിട്ട് ഇങ്ങനത്തെ ഒരു വണ്ടിയാണെന്നാട്ടോ എനിക്ക് തോന്നുന്നത്. പിന്നെ അതല്ലാതെ ഇവിടുത്തെ കാർബൺ ഫൈബർ ഉണ്ട്, കുറെ സംഭവമുണ്ട്. എനിക്ക് മറ്റേ കാറിനേക്കാളും ഫീച്ചേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതായിട്ടോ പറയുള്ളു. പിന്നെ ഇതുണ്ട്, ഇതിനകത്ത് ഇപ്പോഴത്തെ സീറ്റ് തുറക്കണ്ട, ഇങ്ങനെയൊക്കെയാ മതി. ടോട്ടലായിട്ട് വേറെ എക്സ്ട്രാ ആയിട്ട് രണ്ടാൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടി പറ്റും. പിന്നെ അതല്ല, ഇവിടെ ഒരു ബ്ലോക്ക് വരുന്നുണ്ട്. പിന്നെ ഇതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ഇത് പൊക്കി നോക്കുമ്പോൾ ഇവിടെ ഒരു ഓൾട്ടർ പോലത്തെ ഒരു സംഭവമാണ്. പക്ഷേ ഇതിനകത്ത് PS4 പരിപാടി ഒന്നുമില്ല കേട്ടോ. PS4 അല്ല, PS5 പരിപാടി ഒന്നുമില്ല. പിന്നെ ഫുള്ള് കട്ടനും മസാജ് സീറ്റ്സും എല്ലാം ഉണ്ട് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വണ്ടി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇങ്ങനത്തെ വണ്ടികളെ പറ്റി തോന്നിയെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്ത് പറയാം. പിന്നെ അതല്ലാതെ ഇവിടുത്തെ ഒരു സ്പെഷ്യലായിട്ട് ഒരു ഓൾട്ടറും വരുന്നുണ്ട് കേട്ടോ. അതെന്താ സംഭവം? ഓ, ഇവിടെ ഒരു എക്സ്ട്രാ സ്റ്റോറേജ് സ്പേസ് ആട്ടോ. കൊള്ളാട്ടോ കളി, ഫുള്ള് ഫീച്ചേഴ്സോട് ഫീച്ചേഴ്സ്, കുറേ ഹിഡൻ കമ്പാർട്ട്മെന്റ്സും പരിപാടി എല്ലാം ഉണ്ട്. ബൈ ദ വേ, ഇത് ഓൾറെഡി സോൾഡ് ആയ വണ്ടി ആട്ടോ. ഇതിൻ്റെ ഓണർ ആണ് ചൈനീസ് കസ്റ്റമർ. പിന്നെ ഡോർ തുറക്കാൻ എന്താ, നമ്മുടെ റോസ് വരുന്ന ഈ ഒരു ബട്ടനൊക്കെയാ അത്, ഡോറും തുറക്കും. സോ സംഭവം കൊള്ളാമല്ലേ. നിനക്കെന്താ പറഞ്ഞാൽ ഒരു രക്ഷയില്ല, പുറത്തെ ചൂടാറാണ് വിയർത്ത് വിളിച്ചിരിക്കുന്നത് നമുക്ക്. സോ അതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എൻ്റെ യൂസ് ആണ് CMC.